ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ രാകേഷ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൗണിലായതുകൊണ്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. നല്ല വെയിലാണ്, ഇപ്പം ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആദ്യം തന്നെ പറയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള ഫുട്പാത്തുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്നത്. ആ ഫുട്പാത്തുകളൊക്കെ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് കുറേ പേർക്ക് ഡൗട്ടാണ്. അപ്പോൾ തൃശ്ശൂർ വരുമ്പോൾ കാണുന്നില്ല, ആദ്യം ശക്തനിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ ഇതെവിടെയാണെന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ശക്തി സ്റ്റാൻഡിൻ്റെ അവിടെ, അതായത് ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്. ഇവിടെ ഇതാ പട്ടാളമൊക്കെ കാണാം, പട്ടാളം മാർക്കറ്റൊക്കെ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലാണ് ഇപ്പോൾ ഈ സ്ഥാപനങ്ങൾ ഇവിടെയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഐറ്റംസുകളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ തിരക്കുകളൊക്കെ വരണുള്ളൂ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 കവാടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലൂടെ തന്നെ പോവാം. ഇതിലൂടെ തന്നെ കൂടുതൽ ആളുകൾ വരുന്നത്, നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് കാണാം. ആദ്യം തന്നെ നമ്മൾ കിടക്കുമ്പോൾ ഫസ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് തുണികളുടെ ചെറിയൊരു സ്റ്റാളാണ്, ചെറിയൊരു ബാഗിൻ്റെ കട കാണാം. അതുപോലെ തന്നെ ഇടത് സൈഡിൽ കുറച്ച് ഫാൻസി ഐറ്റംസും ചെറിയൊരു തുണിക്കടയൊക്കെ കാണാം. കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോൾ അതാ കാണാം, സ്പോർട്സ് ഐറ്റംസ് ആയിട്ട് ജേഴ്സി, ഫുട്ബോൾ, അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ആയിട്ട് നല്ലൊരു ചെറിയൊരു ഭംഗിയായിട്ടുള്ളൊരു കടയുണ്ട്. അവിടെ കുറേ ബെൽറ്റുകൾ കൂക്കിയിട്ടുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം കാരണം എന്താ വിലകളൊക്കെ. വിലകളൊക്കെ കുറവാണ്. സ്റ്റാർട്ടിംഗ് 40, 50, 100, 120 അല്ലേ, 150 പല വിലയുണ്ട്. ഓക്കെ, ബെൽറ്റൊക്കെ നന്നായി വില കുറച്ച് കൊടുക്കുക. എവിടെ നോക്കിയ ഷർട്ടിനൊക്കെ 100 രൂപ, ജീൻസ് പാൻറ്റിന് 100 രൂപ, പൂട്ട്, താക്കോല്, കത്രിക, കട്ടർ, കത്തി, വെട്ടുകത്തി, അങ്ങനത്തെ ഐറ്റംസ്, സ്റ്റീൽ പാത്രങ്ങളൊക്കെയാണ് ഇവിടെ. ടവ് അടിച്ചുവരി അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് കൊതുവല, കിണറുവല എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കുട്ടികളുടെ ഡ്രസ്സുകൾ, ഡെയിലി യൂസ് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഐറ്റംസുകളാണ്. ഇത് ജോഡിയായിട്ട് എടുക്കുമ്പോൾ വളരെ റേറ്റ് കുറവുണ്ടെന്നുള്ള പറയുന്നത്, 4 എണ്ണം 100, 3 എണ്ണം 100 അങ്ങനെയൊക്കെയാണ്. ഇത് വാച്ച്, ക്ലോക്ക്, ബ്ലൂടൂത്ത് സ്പീക്കർ, ഹെഡ്സെറ്റ്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ്. ഇവിടെയൊക്കെ വളരെ വില കുറവിലാണ് ആൾ കൊടുക്കുന്നത്. നമ്മളവർ പറയണത് വോയിസ് വയ്ക്കാത്ത വെച്ചാൽ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കോപ്പിറൈറ്റ് വരും എന്നാണ് നമ്മളത് വോയിസ് ഓഫ് ചെയ്തിരിക്കുന്നത്. 150 രൂപ മുതൽ വാച്ചുകൾ കൊടുക്കുന്നുണ്ട്. ലേഡീസ് വാച്ച് ഉണ്ട്, ജെൻസ് വാച്ച് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതാ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ, അങ്ങനെ എല്ലാവിടേക്കും ഉള്ള വഴികളാണ്, ഷോർട്ട് കട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ സ്റ്റാളിലേക്കും കടക്കാനുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടോ, കുറേ പച്ചക്കറിയുടെ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു സെക്ഷൻ മുഴുവൻ പച്ചക്കറിയാണ് കേട്ടോ. നമുക്ക് അവിടെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അക്കാ നല്ലവർക്കാ, അക്ക നമ്മൾ യൂട്യൂബ് ചാനല് എല്ലാവരും ഇതെല്ലാം പാത്തിട്ട് വരട്ടും ഇങ്ങ കടയിൽ. ഓക്കെ, നമ്മൾ അറിയണത് നമ്മളൊക്കെ അവരുടെ അടുത്ത് വെച്ച് കാച്ചിട്ടുണ്ട് കേട്ടോ. കടകളൊക്കെ ശരിക്കും തുറക്കണുള്ളൂ, ഒരു 10 മണി സമയം ആവണുള്ളൂ, അതുകൊണ്ട് ആളുകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ്നസ് അല്ലേ. അമ്പ ചീരകൾ തന്നെ 4-5 തരാം. അക്ക നല്ലവർക്കാ, എന്നാ പേര്? മല്ലിക. എന്നാ വിലയെല്ലാം സൊല്ലുക. ബീട്രൂട്ട് 40, കാ കിലോ 20, ശരി ശരി. ഓക്കെ, മാർക്കറ്റ് വിട്ട് ഇങ്ങ വന്ന് വില കമ്മി തന്നെ എല്ലാത്തുക്കും. ശരി, എല്ലാവരും വരട്ടും, പാത്ത് വരട്ടും. ഓക്കെ, ശരി. എല്ലാവരും വരട്ടെ, നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാവരും വരട്ടെ, കണ്ടു വരട്ടെ. അപ്പൊ നല്ല റൈറ്റ് ഒക്കെ കുറച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് വീഡിയോ. നല്ല റൈറ്റ് കുറവ് ചെയ്തു കൊടുക്കും, നല്ല ക്വാളിറ്റി സാധനങ്ങൾ. ശരി, എല്ലാവരും വരട്ടെ.
സെയിം തന്നെ മറ്റുള്ള കടകളിൽ കൊടുക്കുന്ന അതേ ഐറ്റംസ് തന്നെയാണ് നമുക്ക് ഇവിടെ വില കുറവിൽ കിട്ടുന്നത്. ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാനുള്ളതിൻ്റെ കാരണം ഇവർക്ക് അധികം വാടകയും കാര്യങ്ങളൊന്നും ഇവിടെ കോർപ്പറേഷൻ്റെ പരിധിയിലായതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അവർ റൈറ്റ് കുറവിന് കൊടുക്കുന്നത്. കുളിക്കണ സോപ്പാണോ? കുളിക്കണ സോപ്പ് അല്ലേ? ആ ഒരു പി എൽസിൻ്റെ മോഡൽ അല്ലേ? ഇത് പറഞ്ഞത് എന്ത് റേറ്റ് വരണ്ടേ? 20 രൂപ അല്ലേ? ചെടിക്കൊക്കെ എന്താ വില? 10 രൂപ തൊട്ടിട്ടുണ്ട് അല്ലേ? ഏതാ 10 രൂപ കാണിച്ചേ? ഒരു സാമ്പിള് കാണിക്കും. നമ്മൾ നല്ല ഉഷാറിൽ സംസാരിച്ചില്ലല്ലോ, അവർക്കൊരു ഉഷാറുണ്ടാവും. ഓക്കെ ഓക്കെ, ഈ സൈസിൽ ഇതിന് 10 രൂപ അല്ലേ? ആ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ? ആ ആ ഒരു ചുവപ്പ് കളർ പോലത്തെ അല്ലേ? ശരി ശരി. നല്ല റേറ്റൊക്കെ കുറച്ച് കൊടുക്കണം കേട്ടോ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാരൊക്കെ വരുമ്പോൾ. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റാളിലേക്കാണ് കേട്ടോ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൺചട്ടികൾ മൺപാത്രങ്ങളൊക്കെയാണ്. ഇവിടെ നല്ല കറുത്തിട്ടുള്ള മീൻചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. എന്താ പിന്നെ വിലയൊക്കെ കട്ടിയും കലത്തിനൊക്കെ പല വിലയുണ്ട്. ഏയ് വലിയമ്മ തക്കടിച്ചു, നമ്മൾ എന്താ വില വെച്ചപ്പോൾ പല വിലയുണ്ടെന്ന്. ഈ വെള്ളം നിറച്ച് വെക്കണ ഇതിനൊക്കെ എന്താ വില? 300-350 അല്ലേ? 350 അല്ല, 400 വെക്കോട്ടെ. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് കുടിക്കണേക്കാളും നല്ലതല്ലേ നമ്മൾ ഈ മണ്ണിൻ്റെ പാത്രത്തിലൊക്കെ? പ്രത്യേകിച്ച് ഒരു തണുവും കാര്യങ്ങളും. എന്തായാലും നമ്മൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിലപ്പുറം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്ന് ഈ ഐറ്റംസുകളൊക്കെ മേടിക്കുക. അപ്പോൾ ഇവർക്കൊക്കെ അതൊരു വലിയൊരു ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും അറിയട്ടെ. എങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളോട് ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പലർക്കും അറിയില്ല, നമ്മളിപ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞല്ലോ, ഒരുവിധ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ പലർക്കും അറിയില്ല നമ്മുടെ ശക്തി സ്റ്റാൻഡിലേക്ക് പോകണ ഫുട്പാത്ത് ഇങ്ങോട്ട് മാറ്റിയതൊന്നും. അപ്പോൾ എന്തായാലും ഇവിടെ വരിക, കുറച്ച് ഐറ്റംസുകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നൊക്കെ എടുക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളോട് ഒരു ആഗ്രഹം.